ഇന്ന് നമുക്ക് നല്ലൊരു സ്ക്വാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കുട്ടികൾക്കെല്ലാം കൊക്കോകോള ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ക്വാഷ് ആണ് നമുക്ക് കൊക്കോകോളയുടെ ഫ്ലേവറിൽ വീട്ടിൽ ഒരു സ്ക്വാഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് നമ്മുടെ ജാതിക്കയുടെ തൊണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ സ്ക്വാഷ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി നമുക്ക് കുറച്ച് ജാതിക്ക പറിച്ചെടുക്കാം ജാതിക്ക വീട്ടിലുള്ളവർ ഈ ജാതിക്കയുടെ ജാതിക്കുരുവും പത്രിയും എടുത്തതിന് ശേഷം ആ തൊണ്ട് ഉപേക്ഷിക്കാതെ ഇത് വെച്ചിട്ട് നല്ലൊരു സ്ക്വാഷ് ഉണ്ടാക്കാമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ആയാലും മുതിർന്നവർക്കായാലും കുടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ക്വാഷ് ആണ് ഉദര സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും നല്ലൊരു ഔഷധമാണ് ജാതിക്ക എന്ന് നമുക്കൊക്കെ അറിയാം ഒരുപാട് ഔഷധ ഗുണമുണ്ട് അപ്പോൾ നമുക്കിന്ന് കുറച്ച് ജാതിക്ക പറിച്ച് അതിൻ്റെ തൊണ്ടെടുത്തിട്ട് നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം നമുക്ക് ഇത്രയും ജാതിക്ക ഇന്ന് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ജാതി കുരുവും അതിൻ്റെ പത്രിയും നമുക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ തോല് ചെത്തിയിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിൽ വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഇത് നമ്മളൊരു 10 എണ്ണം ജാതിക്കയുടെ തൊണ്ടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തോല് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ കഷ്ണങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊരു കുക്കറിലിട്ട് ഇത് ഒരു വിസിൽ അടുപ്പിക്കണം ഇതിന് കുക്കറിലിടുമ്പോൾ ഞാൻ ഇതിന്റെ കൂടെ ഇനി ഇത് നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റു സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 3-4 ഏലക്ക എടുത്തിട്ടുണ്ട് ഗ്രാമ്പൂ ഉണ്ട് കറുവപ്പട്ടയുണ്ട് നാരങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട് പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് അതിപ്പോ ഞാൻ ഇത്രയും സാധനത്തിന് ഇതൊരു 10 ജാതിക്കയുടെ തൊണ്ടെടുത്തിട്ടുണ്ട് ഞാനിപ്പോ ചേർക്കാൻ പോന്നെ ഇതിന് ഒരു 1.5 കപ്പ് പഞ്ചസാര മാത്രമേ ഞാനിപ്പോ ഇതിൽ ചേർക്കുന്നുള്ളൂ കാരണം അത്യാവശ്യം ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇച്ചിരി കുടിക്കണമെന്ന് വെച്ചാലും വീണ്ടും നമ്മൾ മധുരം വേണ്ടുന്നവർക്ക് ജ്യൂസ് കലക്കുന്ന സമയത്ത് പഞ്ചസാര കുറച്ചും കൂടെ ചേർത്താൽ മതിയാവും അപ്പൊ അതുകൊണ്ട് ഞാൻ 1.5 കപ്പ് ഇപ്പം സ്ക്വാഷ് ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കുന്നുള്ളൂ ഇനി ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന ഇത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തോല് കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തൊണ്ട് ഞാൻ കുക്കറിലേക്കിട്ട് ഇതിൻ്റെ കൂടൊപ്പം ഈ ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പൂ കറുവപ്പട്ടയും ഏലക്കായും ഇതിലിട്ട് ഇതിന് ഒരു ഈ ഇത് നികന്ന് നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് ഒരു വിസില് കേൾപ്പിക്കാൻ പോവുക അതിനുശേഷം ഞാൻ കാണിക്കാം ഈ ജാതിക്ക ഈ തൊണ്ട് നികന്ന് നിൽക്കത്തക്ക പോലെ വെള്ളം ഒഴിച്ച് ഞാൻ ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് ഒരു വിസില് കേൾപ്പിക്കാം അതിനുശേഷം എന്താണെന്ന് നോക്കാം ഇത് നമ്മൾ കുക്കറിൽ 1-2 വിസില് കേൾപ്പിച്ച് ആവശ്യത്തിന് വേവായിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞ് ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് അത് ഈ വെള്ളത്തോടൊപ്പം മിക്സിയിലേക്ക് ഇടാം വേറെ വെള്ളം ഒഴിക്കണ്ട ഈ വെള്ളം ഒഴിച്ചാൽ മതി അരയ്ക്കാൻ ഇനി ഇത് അരച്ചെടുത്തതിന് ശേഷം അത് അരിച്ച് നമുക്ക് സ്ക്വാഷ് പ്രിപ്പയർ ചെയ്യാം ഇത് നമുക്കിനി ഒന്ന് അരിച്ചെടുക്കാം ഇനി നമുക്കിത് അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ ഈ അരിച്ച് വെച്ച ജ്യൂസ് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് അരിച്ചതിന് ശേഷമുള്ള ഈ ജ്യൂസിലേക്ക് അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ നമുക്ക് ഇത് ചൂടാക്കാം ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഇപ്പൊ 1 കപ്പേ ഞാനിപ്പോ ആദ്യം ഇടുന്നുള്ളു അതിനുശേഷം അടുത്ത കപ്പ് കുറച്ചൊന്ന് ഇതൊന്ന് അലിഞ്ഞതിന് ശേഷം മാത്രമേ എടുത്തുള്ളൂ അടുത്ത കപ്പ് പഞ്ചസാര ഇതിട്ട് നമ്മൾ അടിക്ക് പിടിക്കാതെ ഇളക്കണം ഇത് നമ്മൾ അടിക്ക് പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം
അതിന്റെ അടുത്ത കപ്പ് പഞ്ചസാര പഞ്ചസാര നമ്മളുടെ മധുരത്തിന്റെ ആവശ്യം അനുസരിച്ചാണ് പഞ്ചസാര ചേർക്കുന്നത് ഇതിന് നമുക്കിപ്പോ ഞാൻ അല്പം മധുരം കുറച്ച് ചേർത്തിരിക്കുന്നത് നമുക്ക് ജ്യൂസ് തയ്യാറാക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി അളവ് അനുസരിച്ച് ചേർക്കാം അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇതിന് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് നമുക്ക് ചേർക്കണം അത് നാരങ്ങ നീര് ചേർക്കുന്നത് നമുക്ക് ഇത് കട്ടി പിടിക്കാ പഞ്ചസാര പാവ് കാച്ചുന്നതിനകത്തോട്ട് ഒഴിക്കുന്നത് കട്ടിയാവാതിരിക്കാനും ഒരു ഫ്ലേവറിനും ഒക്കെയാണ് നമ്മൾ ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത് ഇതിനെ തിളച്ച് ഒരു ഈ ഒരു കൺസിസ്റ്റൻസി കുറച്ചുകൂടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്ത് ആറുമ്പം ഇതിൽ നിന്ന് സ്ക്വാഷ് തയ്യാർ ഉപയോഗിക്കാം നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 2-3 മാസം വരെ വേണമെങ്കിൽ ഉപയോഗിക്കാം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒരു ഗ്ലാസ് സ്ക്വാഷ് തയ്യാറാക്കാൻ വേണ്ടി ഒരു 2 സ്പൂൺ രണ്ട് സ്പൂണ് ഇത് ഒഴിച്ചതിന് ശേഷം ഇതിന് നമ്മുടെ കൊക്കോ കോളയുടെ അതേ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സോഡ ചേർക്കുകയാണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ കൊക്കോകോളയുടെ അതേ ടേസ്റ്റും കിട്ടുകയും ചെയ്യും നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവാത്ത ഒരു തനി നാടൻ സ്ക്വാഷ് ആണ് ഹെൽത്തി ഡ്രിങ്കുമാണ് അപ്പൊ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം